السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فصل. الذكر نفسه പറഞ്ഞു തന്നെ. الذكر ذكر എന്നത് يكون بالقلب, അത് ഹൃദയം കൊണ്ടുണ്ടാവും. വയക്കൂനു ബില്ലിസാനി, നാവ് കൊണ്ടും ഉണ്ടാവും. നാവ് കൊണ്ട് ഒറ്റക്കുള്ള ദിക്റുണ്ട്, കൽബ് കൊണ്ട് ഒറ്റക്കുള്ള ദിക്റുണ്ട്. എന്നാൽ വല്ലഫുദലു മിൻഹു, ഇതിൽ നിന്ന്, ഈ ദിക്റിൽ നിന്ന് ഏറ്റം അഫ്വല് മാ, ഒരു ദിക്റാണ്, കാനബിൽ കൽബി വല്ലിസാനി ജമിയൻ, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ഒന്നിച്ചുള്ള ദിക്റാണ് ഏറ്റവും അഫ്വല്. ഇക്രയത്തെ നമ്മൾ വിശദീകരിച്ചതാ. അതേസമയത്ത് വൈനി ഖുത്തസ്വറ അല അഹദിഹിമ, രണ്ടും കൂടിയായ ഏറ്റവും പൂർണ്ണമായി. ഇനി ഹൃദയത്തിന്റെ മേലിലോ നാവിന്റെ മേലിലോ മാത്രം ചുരുക്കുകയാണെങ്കിലോ അത് ദിക്റ് തന്നെ. കൂട്ടത്തിൽ ഫൽ കൽബു അഫ്ദലു, അപ്പൊ നാവ് കൊണ്ട് മാത്രമുള്ള ദിക്റിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഹൃദയം കൊണ്ട് മാത്രമുള്ളതാണ്. അപ്പൊ മൂന്നിനും ഫളീലത്ത് ഉണ്ടെന്നായി. രണ്ടും കൂടി കൂടി കൽബും നാവും കൂടി ഉണ്ടായ ഏറ്റവും നന്നായി. അത് കഴിഞ്ഞാൽ പിന്നെ കൽബ് കൊണ്ട് മാത്രമുള്ളതാണ്, അത് അതിന്റെ തൊട്ടു താഴെയാണ്. നാവ് കൊണ്ടുള്ളതാണ് അതിലും താഴെ. എന്നാൽ ഇതൊക്കെ ദിക്റ് തന്നെയാണ്, അതിനൊക്കെ പുണ്യവും ഉണ്ട്. എന്നിട്ട് പറയാം സുമ്മ, ഇതവിടെ കഴിഞ്ഞു. പിന്നീട് മറ്റൊരു കാര്യം പറയാം. ലയംബഗി, ഒരിക്കലും നല്ലതല്ല, യോജിച്ചതല്ല, നാവ് കൊണ്ടുള്ള ദിക്റിനെ ഉപേക്ഷിക്കൽ പാടില്ല. എങ്ങനെ? അൽകൽബി, ഹൃദയത്തോടു കൂടി നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റ്. കൽബിലേതായാലും വേണം, അതാരും കാണൂല. നാവ് കൊണ്ടാവുമ്പോൾ മറ്റുള്ളവർ കേൾക്കാനും കാണാനും സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കാൻ പാടില്ല. ആള് കണ്ടോട്ടെ കാണാതിരിക്കട്ടെ, അത് നിങ്ങൾ പരിഗണിക്കാതെ തന്നാ പോരെ. എങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്? ഹൗഫൻ, പേടിച്ചു ആയിട്ട്. മിന്നൻ ബിഹി, തന്നെ കൊണ്ട് ധരിക്കപ്പെടുമോ എന്ന്. അരിയ ലോകമാന്യത്തെ എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ കൽബോടെ ഏതാലും ചെല്ലുന്നുണ്ട്, കൂട്ടത്തിൽ നാവ് കൊണ്ടും ചെല്ലുക. ഈ നാവ് കൊണ്ട് ചെല്ലുമ്പോൾ ആൾക്കാർ കരുതും ഇയാൾ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, പേരിന് വേണ്ടിയിട്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ടൊക്കെ ചെല്ലുകയാണെന്ന് മറ്റുള്ളവർ ധരിക്കോ എന്ന് പേടി. ഈ പേടിച്ചുകൊണ്ട് നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റ് ഒഴിവാക്കാൻ പാടില്ല. പിന്നെന്തു വേണം? വല്യദ്ഖുറു ബിഹിമാ ജമിയാൻ, കൽബ് കൊണ്ടും ഹൃദയം കൊണ്ടും ഒന്നിച്ച് തന്നെ ദിക്റ് ചൊല്ലണം. ഏതാക്കണ്ട? കൽബിന്റെ മേൽ മാത്രം ചുരുക്കണ്ടാന്ന്. കാരണം കൽബിന്റെ മേൽ മാത്രം ചുരുക്കിയാൽ ഒരു ദർജ തായായില്ലേ, എന്തിനാ ഒന്ന് കളയുന്നു? പക്ഷേ ഉദ്ദേശം എന്തായിരിക്കണം? വയഖ്സുദ് ബിഹി, ഈ രണ്ടു കൂടി ചൊല്ലുന്ന ദിക്റ് കൊണ്ട് അവൻ കരുതേണ്ടത് വജ്ഹല്ലാഹി തആല, അള്ളാഹുത്തല്ലാന്റെ പ്രീതി, അവന്റെ പൊരുത്തം, അവന്റെ പ്രതിഫലം. അതായത് ജനങ്ങൾ എന്തോ വിചാരിക്കോ എന്ന് ചിന്തിക്കന്നെ വേണ്ട. അള്ളാഹുത്താലാന്റെ ത്വാത്തായിക്കൊണ്ട് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നു എന്ന നിയ്യത്തോടുകൂടി കൽബും നാവും കൊണ്ട് ഒന്നിച്ചു ചൊല്ലുന്ന ദിക്റാണ് വേണ്ടത്. മറ്റേതെന്താവും? ആൾക്കാരെന്താ പറയാ എന്ന് പേടിച്ചിട്ട് നാവ് കൊണ്ട് ചെല്ലുന്നത് ഉപേക്ഷിക്കാന്ന് വരൂലേ, അത് പാടില്ലാന്ന് പണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതാ പറഞ്ഞു വഖദ് ഖദ്ദംന അനിൽ ഫുദൈലി റഹ്മഹുല്ലാ, മഹാനായ ഇമാം ഫുദൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. എന്ത്? അന്നതർക്കൽ അമലി ലിഅജലിന്നാസ്, ആണുങ്ങൾ കാണുമ്പം എന്ന കാരണത്തിന് വേണ്ടി ഒരു അമലിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന റിയാവുണ്ട്. അത് ശരിക്കുള്ള റിയാണ്. അപ്പൊ ഞാൻ പത് നാവോണ്ടു കൂടി ചെല്ലുമ്പോ ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പൊ ആൾക്കാര് ഞാൻ റിയാവ് ചെയ്യുന്നവനാണെന്ന് വിചാരിക്കോ എന്ന് പേടിച്ചിട്ട് നാവ് കൊണ്ട് ചെല്ലൽ ഉപേക്ഷിച്ചാൽ യഥാർത്ഥം അതാണ് റിയാൽ. ണോ അമലുല്യാജലിന്നാസിർക്കുന്ന് അതൊക്കെ പറഞ്ഞു. ഏയ്, ജനങ്ങളെ പേടിച്ചിട്ട് ഒരു അമല ഒഴിവാക്കുക, അത് സിർക്കാൻ, അത് അതെന്താണ്? അതാണ് യഥാർത്ഥത്തിലുള്ള റിയാ. രണ്ടു റിയാ തന്നെയാണ് എന്ന് മാത്രവുമല്ല, വലോ ഫതഹൽ ഇൻസാനു, ഒരു മനുഷ്യൻ തുറന്നിട്ടാൽ അലഹി തന്റെ മേൽ പാപമുലാഹത്തിന്നാസ്,
ജനങ്ങളെ പരിഗണിക്കുക എന്ന കവാടം തുറന്നിട്ടു. അതായത് വല്ലിഹത്തിറാസിമിൻ തതറുഖി ദുനൂനിഹി മുൽബാത്തില, അവര് അബദ്ധജനകമായ അബദ്ധജടിലമായ തെറ്റായ ധാരണകൾ വന്നു ചേരും, അത് സൂക്ഷിക്കുക എന്ന നിലക്ക് ജനങ്ങളെ പരിഗണിക്കുന്ന വാതിൽ ഒരാൾ തുറന്നിട്ടാൽ ലൻസത്താരി അവന്റെ മേൽ അടഞ്ഞു പോകും. അക്സറാബിവാബിൽ ഹൈർ, ഹൈറിന്റെ അധിക കവാടങ്ങളും അവന്റെ മേൽ അടഞ്ഞു പോകും. ആള് കാണുമല്ലോ, നാ വേണ്ട. ഒരു സുന്നത്ത് മുൻപേൽക്കുക, ആളറിയല്ലോ, അത് വേണ്ട. ഒരു സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുക, അപ്പൊ ആള് കേൾക്കുമല്ലോ എന്നുള്ള, കാണുമല്ലോ എന്നുള്ള ഒഴിവാക്കുക. അങ്ങനെ വെച്ചാൽ ജനങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയ, അവരുടെ ഇഷ്ടവും അനിഷ്ടവും അവരുടെ അംഗീകാരവും അവരുടെ വെറുപ്പും അത് പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഖൈറിന്റെ അധിക ഭാഗം അടഞ്ഞു പോകും. ആ ഭാഗേ പോണ്ട. തന്നെയല്ല, വയ്യാവൻ പാഴാക്കിയവനുമാവും. അലാ നഫ്സിഹി, തന്റെ നഫ്സിന്റെ മേൽ. ശൈഅ നദീമൻ, മഹത്തായ ഒരുപാട് കാര്യങ്ങൾ. മിൻ മുഹിമ്മാത്തി ദീൻ, ദീനിൽ മുഖ്യമായ കാര്യങ്ങളിൽ നിന്നുള്ള മഹത്തായ പല കാര്യങ്ങളും അവൻ തന്റെ നഫ്സിന്റെ മേൽ പാഴാക്കിയവനുമാവും. അതുകൊണ്ട് വലൈ സഹാദ, ഇങ്ങനെ ആളുകൾ തന്നെ പറ്റി തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അമലൊഴിവാക്കലല്ല തരീഖത്തുൽ ആരിഫീൻ, അല്ലാഹുവിന് മനസ്സിലാക്കിയവരുടെ ശൈലിയല്ല. മറിച്ച് എന്ത് വേണം? അവരെ അവഗണിക്കുന്നില്ലേ പോലെ കാണുകൂനും ഈ ഉന്നത പദവി നേടി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ എത്തുന്നതിന് വേണ്ടി ആരെങ്കിലും എന്ത് പറയോ എന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പൊ ആളുകളെ അവഗണിക്കുക, അവര് കണ്ടാൽ എന്തേ, കണ്ടില്ലെങ്കിലെന്തേ, റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുക. അത് വലിയൊരു ബാബാണ്. പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് അതൊരു സൂക്ഷ്മതയാണ്, ചെയ്യാതെ വരാതിരിക്കാനാണ് നമുക്ക് എന്തായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഹൈർ തടയപ്പെടും. ചെയ്യേണ്ടത്, ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാണ്, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ന നിലക്ക് ചെയ്യാം. ആള് കണ്ടാലും വേണ്ടില്ല, കണ്ടടിയെങ്കിലും വേണ്ടില്ല, അവരെ അംഗീകരിച്ചാലും വേണ്ടില്ല, തള്ളി പറഞ്ഞാലും വേണ്ടില്ല. അതാണ് ശരി. വറവൈന ഫീ സ്വഹീഹൈൽ ബുഖാരി വ മുസ്ലിമി, ഇമാം ബുഖാരി തങ്ങളുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹിൽ നമ്മൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീന ബിവി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്. എന്താണ് കാലത്ത്? എന്താ ആ കാലത്ത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നസലത്ത് ഹാദിഹിൽ ആയത്തു, ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഏതായത്? വലാ തജഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ വബ്തഗി ബൈന ദാലിക സബീല. വലാ തജഹർ, നബിയെ അങ്ങ് ജഹ്റാക്കണ്ട, ഉച്ചത്തിലാക്കണ്ട, ബിസ്വലാത്തിക അവിടത്തെ സ്വലാത്തിനെ. വലാ തുഖാഫിത് ബിഹാ, എന്നാൽ ആ സ്വലാത്തിനെ പറ്റേ രഹസ്യമാക്കുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ അന്യ ആളുകൾ പുറമക്കാര് കേട്ട് ആക്ഷേപിക്കാനിട വരുന്ന നിലക്ക് ജഹ്റാക്കവും വേണ്ട, കൂടെയുള്ള സ്വഹാബാക്കൾക്ക് കേൾക്കാത്ത നിലക്ക് രഹസ്യമാക്കുകയും വേണ്ട എന്ന് പറയുന്ന ഈ സ്വലാത്ത് എന്നത്, സ്വലാത്ത് എന്ന നിസ്കാരത്തിന് പറയും, സ്വലാത്ത് തന്നെ ഹൈർ കൊണ്ടുള്ള ദുആക്ക് പെടും ഒക്കെ പറയും. ഇവിടെ ആയിഷ ബിബി വരാണ് ദുആവിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോ ദുആ ചെയ്യുമ്പം ഇഖ്ലാസ് വല്ലാതെ അതിന് വിട്ട് ഉയർത്തും വേണ്ട, പറ്റ കുറക്കും വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ദുആ ഇതിനെ പറ്റിയിട്ടാണ്. അപ്പോ ആളുകൾ ആവശ്യമുള്ള അതിനോട് അടുത്ത് ബന്ധപ്പെട്ട അതിന്റെ ആളുകൾക്ക് കേൾക്കും വേണം. ശത്രുക്കൾക്ക് ആക്ഷേപിക്കാനും മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനും പറ്റുന്ന നിലക്ക് ഉറക്കിയാക്കും വേണ്ട. ഇപ്പത്തെ പറഞ്ഞ വിഷയം മാറും. നമ്മളെ ഇന്ത്യയിലൊക്കെ സ്പീക്കറിന് വാങ്ങിക്കൊടുക്കുന്ന കൊലം പോലെ വാങ്ങിക്കൊടുക്കുക സ്പീക്കറിൽ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് അത് ഇഷ്ടമല്ല, അവർക്കതുകൊണ്ട് പ്രയാസമുണ്ടാവുന്നു, അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നു. എന്താ സ്പീക്കറിന് കൊടുക്കണ്ട? സ്പീക്കറിന് കൊടുക്കല് ഹലാലല്ലേ ഉള്ളൂ, അനുവദനീയമാണ്, ഒരു പുണ്യകർമ്മെന്നൊന്നും പറഞ്ഞുകൂടാ, അനുവദനീയമാണ്, വേണമെങ്കിൽ ചെയ്യാം. ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കുഴപ്പം തന്നെ. അപ്പൊ ആരും പറയണമില്ലല്ലോ, ഒരു മനുഷ്യൻ മിനാരത്തിന്റെ മുകളിലോ പള്ളിന്റെ മുകളിലോ കയറിയിട്ട് ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചാൽ അത് തെറ്റാണെന്ന് ഇന്ന് വരെ ഒരു നിയമം പറയുന്ന കോടതിയും പറഞ്ഞിട്ടില്ല. സ്പീക്കർ വേണോ വേണ്ടേ, എന്തായാലും
അപ്പൊ എന്തായി, മറ്റുള്ളവരുടെ ആക്ഷേപം വരുന്നവർക്ക് അമിതമായി ജേറാക്കും വേണ്ട, എന്നാൽ കൂടെ ഇരിക്കുന്ന അമീം പറയുന്ന ആളുകള്, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകള്, അവർക്ക് കേൾക്കാത്തവർക്ക് പച്ച രഹസ്യാക്കും വേണ്ട. ശരി, ഫസലു, മറ്റൊരു ഫസലു ഏലം നീ മനസ്സിലാക്കിക്കൊള്ളുക. അന്ന ഫളീലത്തു ദിക്രി, ദിക്റിന്റെ മഹത്വം, ദിക്ർ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വമുണ്ട്. ഏതുവരെ പറഞ്ഞ അല്ലാഹുവല്ല, ദിക്റുല്ലാഹി അക്ബറു, ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തായത് ദിക്റാണ്. എന്നാൽ ഈ പറയുന്ന ദിക്റിന്റെ ഫളീലത്ത് ഗൈറു മുൻഹസറത്തിൻ, ക്ലിപ്തമല്ല, ഫി തസ്ബീഹി വത്തഹ്ലീലി വത്തഹ്മീദി വത്തക്ബീരി വനഹ്വിഹ. സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തഹ്ലീല്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന തഹ്മീദ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ, വനഹ്വിഹ. ഇങ്ങനെ നമ്മൾ ദിക്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖുർആനോ കൽപ്പിച്ച പുണ്യവാക്യങ്ങൾ, വാക്യങ്ങൾ ഉച്ചരിച്ചാൽ കൂലി കിട്ടുന്ന അമലാവുന്ന ദിക്റുകൾ, അതിൽ മാത്രം ക്ലിപ്തമല്ല ദിക്ർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ദിക്റാണ്, അത് മാത്രമല്ല ദിക്ർ. പിന്നെ വൽ കുല്ലു ആമലിൻ ലില്ലാഹി തആല ബിത്വാത്തിൻ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം വെച്ചുകൊണ്ട് ഏതൊരു ഇബാദത്ത് ചെയ്താലും ഹുവദാക്കിറു ലില്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യുന്നവനാണ്. അപ്പൊ ദിക്ർ എന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഇങ്ങനെ തുടങ്ങി ചെല്ലുന്ന എല്ലാ ദിക്റുകളും ദിക്റാണ്. എന്നാ അങ്ങനെ ചെല്ലുന്നത് മാത്രമല്ല ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ പൊരുത്തം അവന്റെ പ്രതിഫലവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ദിക്റാണ്. ഒരാള് വലത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യമിട്ട് അഴിച്ചു വെക്കുമ്പോ ഇടത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യം അഴിച്ചു വെച്ചു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, അതൊരു ദിക്റാണ്. തുപ്പുകയോ കാർക്കിച്ചു തുപ്പുകയോ ചെയ്യുമ്പോൾ ഇടത് വശത്തേക്ക് തുപ്പി, വലത് വശത്തേക്കോ മുൻവശത്തിലേക്കോ തുപ്പിയില്ല, അതൊരു ഇബാദത്ത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കാന്നുള്ള നിലക്കാവുമ്പോ അത് ഒരു ഇബാദത്ത്, അതൊരു ത്വാത്താണ്. അപ്പൊ ഫർളും സുന്നത്തുമായ ഏത് ഇബാദത്തുകൾ ചെയ്യുന്നു, ഞാൻ അതുപോലെ തന്നെ ഹറാമും കറാഹത്തുമായ ഒരു കാര്യം മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിക്കുന്നു, അള്ളാഹ് ഹറാമാക്കിയതാണെന്നുള്ള ആൾക്ക് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു തആല കറാഹത്താക്കിയതാണെന്നുള്ള ആൾക്ക് ഉപേക്ഷിക്കുന്നു, അതും ഇബാദത്ത് തന്നെയാണ്. ഏത് ത്വാത്തും എങ്ങനെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ത്വാത്ത്, അള്ളാഹു തആലാന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു ത്വാത്തും വദാക്കിറു ലില്ലാഹി തആല എന്ന് നമ്മൾ മാത്രം പറയല്ല, കഥാ കാല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല എന്നും താബിഈങ്ങളിൽപ്പെട്ട വലിയ ഇമാമായ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല എന്നും തങ്ങളും, വഅയ്റുഹു മിനൽ ഉലമാ, അവരെ പോലെയുള്ള വലിയ മഹാന്മാരായ മുൻഗാമികളായ അയ്യിമ്മത്തും പറഞ്ഞത് ഇതൊക്കെ ദിക്റാണ്. അല്ലാഹു തആല കൽപ്പിച്ചു എന്ന നിലക്കൊരു കാര്യം ചെയ്യുന്നതും അല്ലാഹു തആല വിരോധിച്ചു എന്ന നിലക്കൊരു കാര്യം ഉപേക്ഷിക്കുന്നു, അതുമൊക്കെ ദിക്റാണ്. കാരണം എന്താ, അള്ള വിരോധിച്ചത് കൊണ്ട് ഒഴിവാക്കുന്നു എന്നാണ് ഒഴിവാക്കുമ്പോൾ കരുതുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത് കൊണ്ട് ഒഴിവാക്കുന്നു എന്ന്. നബി തങ്ങൾക്ക് ഭയപ്പെടുന്നവൻ അള്ളാഹുക്ക് ഭയപ്പെടുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആര് ഭയപ്പെടുന്നു, അവർ അള്ളാഹുക്ക് ഭയപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആയതുകൊണ്ട് മഹാന്മാരായ ഇമ്മത്ത് പറഞ്ഞത് ഏത് ഇബാദത്തും അള്ള കൽപ്പിച്ചത് എന്നുള്ളവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊരു തെറ്റും അള്ള വിരോധിച്ചത് എന്നുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ദിക്റിന്റെ പരിധിയിൽ തന്നെ വരും. ഇനി താബിഈങ്ങളിൽപ്പെട്ട മറ്റൊരു മഹാൻ, ഖാല അത്താ ഇബ്നു റഹ്മഹുല്ലാ, ബഹുമാനപ്പെട്ട അത്താ ഇബ്നു റബാഹ റളിയല്ലാഹു തആല എന്ന് തങ്ങൾ പറയാണ്, മജാലിസു ദിക്രി, ദിക്റിന്റെ മജ്ലിസുകൾ എന്നത് വെറും നമ്മൾ ദിക്റും സലാത്തും ചൊല്ലുന്ന മജ്ലിസിൽ മാത്രം ക്ലിപ്തമല്ല, മറിച്ച് ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം, അല്ലാഹു തആലാന്റെ ഹലാൽ ഹറാമുകൾ വിവരിച്ചു കൊടുക്കുന്ന മജ്ലിസുകൾ, അത്
ദിക്റിന്റെ മജ്‌ലിസ് അഥവാ ഇൽമ് പറയുന്ന, ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്‌ലിസ്, അത് യഥാർത്ഥത്തിൽ മജാലിസ് ദിക്റിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു, അതായത് ഹലാല ഹറാം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൈഫ തുഷ്ടറ അല്ലെങ്കിൽ കൈഫ തുഷ്ടരി, എങ്ങനെയൊക്കെ ഒരു സാധനം വാങ്ങണം, വതബിയു എങ്ങനെയൊക്കെ ഒരു വാസ്തു വിൽക്കണം, വതുസല്ലി എങ്ങനെയൊക്കെ നിസ്കരിക്കണം, വതസൂമു എങ്ങനെ നോമ്പെടുക്കണം, വതങ്കിയു എങ്ങനെ നിക്കാഹ് ചെല്ലണം ചെയ്യണം, വത്തു തല്ലിക്കു എങ്ങനെ തൊലാഖ് ചെല്ലണം, വത്തഹജ്ജു എങ്ങനെ ഹജ്ജ് ചെയ്യണം, വശാഹാദ, ഇങ്ങനെയുള്ള അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും അവൻ വിരോധിച്ച കാര്യങ്ങളും ആവുന്ന ഹലാല് ഹറാമുകള് പഠിപ്പിക്കുന്ന മജ്‌ലിസുകൾ ദിക്റിന്റെ മജ്‌ലിസിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ്. അതുകൊണ്ട് മറ്റേ മജ്‌ലിസ് ദിക്റല്ല എന്നല്ല, മനസ്സിലായില്ലേ? നമ്മൾ ചെല്ലുന്ന ദിക്റുകളൊക്കെ ദിക്റാണ്, അതിന്റെ മജ്‌ലിസൊക്കെ മജ്‌ലിസ് ദിക്റാണ്. എന്നാ അത് മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ചു എന്ന നിലക്ക് ഏത് തൊഴാത്ത് ചെയ്യുമ്പോഴും, അള്ളാഹു വിരോധിച്ചു എന്ന നിലക്ക് ഏതൊരു മസ്ജിദിനെ വിട്ട് മാറി നിൽക്കുമ്പോഴും ഈ നിയ്യത്ത് വെച്ചുകൊണ്ടാവുമ്പം അതൊക്കെ ദിക്റാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട ദിക്റാണ് അള്ളാഹു തആലാന്റെ ദീനിന്റെ വിധിവിലുകൾക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്. അപ്പൊ ഇൽമിന്റെ മജ്‌ലിസ് പ്രധാനപ്പെട്ട ഒരു ദിക്റിന്റെ മജ്‌ലിസാണ്, ഇബാദത്തിന്റെ മജ്‌ലിസ് അത് പ്രധാനപ്പെട്ട ഒരു ദിക്റിന്റെ മജ്‌ലിസാണ് എന്നതുപോലത്തെ ഒരു ദിക്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവനും വരും. അപ്പൊ രണ്ട് ഫസലായി. ഫസലിൽ ഖാല അല്ലാഹു തആല ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി, ഇങ്ങനെ തുടങ്ങിയിട്ട് പത്തിലധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തആലയോട് പറയുന്നു, വദാകിരീന അല്ലാഹ കസീറം വദാകിറാത്തി. ഇവിടെ ഇവരെ പറഞ്ഞോടത്തൊക്കെ മുസ്ലിമീന മുസ്ലിമാത്ത്, സ്വായിമീന സ്വായിമാത്ത്, ഖാനിത്തീന ഖാനിത്താത്ത്, തായിബീന തായിബാത്ത്, ഇങ്ങനെ പറയുന്നുള്ളൂ. ദിക്റിന്റെ അവിടെ എത്തിയപ്പം വദാകിരീന അല്ലാഹ കസീറൻ, അടോ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നവർ, വദാകിറാത്തി ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും, അതുവരെ ഈ ധാരാളിത്തം പറഞ്ഞിട്ടില്ല. കസീർ എന്ന പ്രയോഗം ദിക്റിന്റെ അവിടെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അള്ളാഹുവിന്റെ ദിക്ർ വേണം. അവനാണ് യഥാർത്ഥ മുറാഖബയുടെ, അല്ലെങ്കിൽ യഥാർത്ഥ മുഷാഹദയുടെ ആള് എന്ന് പറഞ്ഞാൽ, ഇവൻ പറയുന്നതും ചെയ്യുന്നതും അനങ്ങുന്നതും മടങ്ങുന്നതും ഒക്കെ അള്ളാഹു അനുവദിച്ചതുകൊണ്ട്, അള്ളാഹു വിരോധിച്ചതുകൊണ്ട്, അവൻ നിർബന്ധമാക്കിയതുകൊണ്ട്, അവൻ സുന്നത്താക്കിയതുകൊണ്ട്, അവൻ കറാഹത്താക്കിയതുകൊണ്ട്, അവൻ ഹറാമാക്കിയതുകൊണ്ട്, അവൻ ഹലാലാക്കിയതുകൊണ്ട്, ഈ നിലക്കാണ് ചെയ്യുന്നതും. അപ്പൊ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ആ നിയ്യത്തുണ്ടാവും. അപ്പൊ അതൊക്കെ ദിക്റാണ്. അപ്പൊ കസീറാക്കിറാത്താണ് ഈ ഗുണങ്ങളൊത്തവർക്ക് അള്ളാഹു തആല മഹത്തായ മഗ്ഫിറത്തും മഹത്തായ ആദി ഗംഭീരമായ പ്രതിഫലവും അള്ളാഹു തആല തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇപ്പൊ ദിക്റിനെ പറ്റി പറഞ്ഞോടുത്ത് കസീറൻ എന്ന് പറയുകയും മറ്റ് ഇബാദത്തുകളെ പറ്റി ഒന്നും പറഞ്ഞോടുത്ത് അങ്ങനെ ഒരു കസീറൻ എന്ന പ്രയോഗമില്ല. കാരണം അതൊക്കെ നിശ്ചിത സമയത്തും നിശ്ചിത ദിവസങ്ങളിലും നിശ്ചിത അവസരങ്ങളിലും ചെയ്യേണ്ടതാണ്. അതേസമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബുദ്ധി നിലനിൽക്കുന്ന സമയത്തൊക്കെയും അവന് ദിക്ർ വേണം എന്ന് റവൈന ഫി സഹീഹ് മുസ്ലിമിൻ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു, സഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നുണ്ട്, എന്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, എന്താണ്? സബഖൽ മുഫരിദൂൻ, അള്ളാഹുവിനെ തനിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്റെ കൽബ് അള്ളാഹുവിന്റെ ചിന്തയിൽ മുഴുകി ജീവിക്കുന്ന മുഫരിദീങ്ങൾ എല്ലാ മഹാന്മാരെക്കാളും മുൻകടന്നിരിക്കുന്നു. ഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമൽ മുഫരിദൂന യാ റസൂലല്ലാ, ആരാണ് ഈ തനിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ, അവര് മറ്റുള്ളവരെക്കാൾ മുൻകടന്നു എന്ന് പറയുമ്പോ ആരാണെന്ന് ചോദിച്ചു. ഖാല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സാകിറൂനല്ലാഹ കസീറൻ വസ്സാകിറാത്, ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷനും, അവരാ മുഫരിദീങ്ങൾ. ഇനി വായിക്കേണ്ടത് എങ്ങനെ, മുഫരിദൂൻ എന്നോ മുഫരിദൂൻ എന്നോ? രണ്ടും പറയുന്നുണ്ട്. ഖുൽത്തു, ഇമാം നബി തങ്ങൾ പറയാം, ഈ ഹദീസിന്റെ വായന വ്യത്യസ്തമല്ല. ഖുൽത്തു
റുവിയ ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ മുഫരിദൂൻ എന്നത് ബിതഷ്ദീദി റായി, റായിന് ശബ്ദ കൊടുത്തിട്ട് മുഫരിദൂൻ എന്നും, വതഖ്ഫീഫിഹ ശബ്ദ ഇല്ലാതെ മുഫരിദൂൻ എന്നും രണ്ടും റിവായത്തുണ്ട്. അപ്പൊ രണ്ടും ഹദീസിൽ വായിക്കാം. സബഖൽ മുഫരിദൂൻ എന്നും വായിക്കാം, സബഖൽ മുഫരിദൂൻ എന്നും വായിക്കാം. രണ്ടും റിവായത്തുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞ പ്രസിദ്ധമായ റിവായത്ത് അത്തഷ്തീദു മുഫരിദൂൻ എന്ന വായനയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനമാണ്. തങ്ങൾ ഉപയോഗിച്ചത് മുഫരിദൂൻ എന്നാണോ മുഫരിദൂൻ എന്നാണോ രണ്ടും റിവായത്തിൽ കാണുന്നത്. പക്ഷേ ഭൂരിപക്ഷം അയ്മത്തും പ്രബലപ്പെടുത്തിയത് ശബ്ദ കൊണ്ടുള്ള മുഫരിദൂൻ എന്നതാണ്. അതെ വായന നന്നായി മനസ്സിലാക്കുക. അന്നൽ ഹാദിഹിൽ ആയത്തുൽ കരീമ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് കൊണ്ട് തുടങ്ങി വസാഖിറീനല്ലാഹ കസീറം വസാഖിറാത്ത് എന്ന് പറയുന്ന ഈ ആയത്ത് മിമ്മാ യംബഗി അൻ യുഹ്തമ്മ ബിമാരിഫതിഹ, അതിനെ യഥാവിധി പഠിച്ച് മനസ്സിലാക്കാൻ അങ്ങേയറ്റം താല്പര്യമെടുക്കേണ്ടതും മനസ്സ് വെക്കേണ്ടതുമായ ആയത്താണ്. ഇസ്തിമാമ ചെയ്യാന്ന് പറയുമ്പോ പരിഗണന എടുക്കുക, പ്രത്യേക പരിഗണന വെച്ചു കൊടുക്കുക. ആര്? സാഹിബ് ഹാദിൽ കിതാബ്. നമ്മളെ ഈ കിതാബിൽ അള്ളാഹുവിന്റെ ദിക്റിനെ പറ്റിയാണ് പറയുന്നത്. ദിക്റുൽ യൗമി വല്ലൈല, രാപ്പകലിലായി ഒരു മുസ്ലിമായ മനുഷ്യനെ അനുഷ്ഠിക്കേണ്ട ദിക്റിനെ പറ്റിയാണ് പറയുന്നത്. ഇത് പ്രചോദനം നൽകുന്ന ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആയത്ത്. അത് പ്രത്യേകം തന്നെ പരിഗണിക്കേണ്ടതാണ്. വഖദ് ഇഖ്തലിഫ ഫീ ദാലിക, ഈ ആയത്തിന്റെ തഫ്സീറിനെ കുറിച്ച് മഹാന്മാരായ ഇമാമുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇഖ്തിലാഫ് അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചിട്ട് കൂട്ടത്തിൽ ഫഖാലിൽ ഇമാം അബുൽ ഹസനുൽ വാഹിദി, മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം വാഹിദി എന്നവർ, അദ്ദേഹത്തിന് മുഫ്രദാത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ഓരോ പ്രത്യേക വാക്യങ്ങളുടെ പ്രത്യേകം അർത്ഥം പറയുന്ന ഒരു തഫ്സീർ തന്നെയുണ്ട്. വേറെ തഫ്സീർ വളരെ പ്രധാനപ്പെട്ടതാണ് മുഫ്രദാത്ത്. അതിൽ മഹാനവറുകൾ പറയാമോ എന്ന് പറയുന്നു, ഖാലിബ് ഇബ്നു അബ്ബാസിൻ റഹീസുൽ മുഫസ്സിരീൻ ആവുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, അൽ മുറാദു ഇവിടെ വസാഖിറീനല്ലാഹ കസീറം വസാഖിറാത്ത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, യസ്കുറൂനല്ലാഹ ഈ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ അല്ലാഹുക്ക് ദിക്ർ ചെയ്യും, ഫീ അദ്ബാരി സ്വലവാത്തി നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം ദിക്ർ ചെയ്യും, സലാം വീട്ടിയാടെ എണീച്ചു മടി പോകുകയല്ല ദിക്ർ ചെയ്യും. ഒന്നവര് മറ്റൊന്ന് വധുവും വാശിയ രാവും പകലും പ്രത്യേകിച്ച് വഫിൽ മറാജി കിടക്കുന്ന സമയത്തും എന്നല്ല, കിടക്കുമ്പോ മാത്രം ചെല്ലിയാ പോലെ കുല്ലമസ്തേക്കമിന്നോമിഹി ഇടക്ക് എപ്പോഴൊക്കെ ഉറക്കമുണരുന്നോ അപ്പോഴും ദിക്ർ ചെല്ലും. അല്ല കുല്ലമാ വദ ഔറാഹ മിമ്മൻസിരിഹി വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുകയോ വൈകുന്നേരം പുറപ്പെടുകയോ ചെയ്യുന്ന സമയത്ത്. അപ്പൊ വീട്ടിലുള്ളപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും രാവും പകലും നിസ്കാരശേഷവും അല്ലാത്തപ്പോഴും ദിക്റിച്ചില്ല, അതാണ് വദാക്കിരിയെന്ന വാക്ക് സീറം വദാക്കിറാത്ത് അവരഭിപ്രായം. മറ്റൊന്ന് കാല മുജാഹിദുൻ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ താബി ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയാം, ലയക്കൂനു മിനൽ ദാക്കിരീനല്ലാഹ കസീറം വദാക്കിറാത്തി, ഒരു മനുഷ്യൻ ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഒരിക്കലും ഉൾപ്പെടില്ല. ഏതുവരെ? ഹത്താ യദ്കുറല്ലാഹ അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നത് വരെ, ഖായിമൻ വഖായിദൻ വമുൽതജാ നിൽക്കുന്ന അവസരത്തിലും ഇരിക്കുന്ന അവസരത്തിലും കിടക്കുന്ന അവസരത്തിലും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മൂന്നവസ്ഥയുള്ളൂ, നാലാമത്തൊരവസ്ഥയില്ല. ചിന്തിച്ചു നോക്കി, ഒന്നിരിക്കലും ഒരു മനുഷ്യൻ ദഹിക്കും, ദഹിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കിടക്കുകയായിരിക്കും. അപ്പൊ എല്ലാ അവസരത്തിലും അതിന്റെ അർത്ഥം. എന്നാൽ വക്കാല അത്താഉൻ, ബഹുമാനപ്പെട്ട ഇമാം അത്താഉ റഹ്മത്തുള്ളാഹി അലൈഹി തബീഇങ്ങളാ അത്താഉ റഹ്മത്തുള്ളാഹി പറയണം, സ്വലവാത്തുൽ ഖംസ് അഞ്ച് വഖ്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചു, എങ്ങനെ? ബിഹുഖൂഖിഹ അതിന്റെ കടമകളൊക്കെ പാലിച്ചുകൊണ്ട്. അതിന് ഫർളായ ദിക്റുണ്ട്, സുന്നത്തായ ദിക്റുണ്ട്, അതിൽ തന്നെ അബ്ഗാവ് സുന്നത്തായ ദിക്റുണ്ട്, ഹയാത്ത് സുന്നത്തായ ദിക്റുണ്ട്,
അതുപോലെ തന്നെ നിസ്കാരത്തിന് മുമ്പ് ചെല്ലേണ്ട ദിക്കറുണ്ട്, നിസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട ദിക്കറുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ധാരാളമായി അള്ളാഹുത്താലാക്ക് ദിക്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞിരിക്കപ്പെടും. നിസ്കാരവുമായി ബന്ധപ്പെട്ട സമയത്ത് അതിന്റെ ഉള്ളിലും പുറത്തും മുമ്പും പിമ്പുമായുള്ള ദിക്ര് കൃത്യമായി പാലിച്ചു വരുന്നവർ തന്നെ എന്ന പരിധിയിൽ വരും. ഇതുവരെ പറഞ്ഞ ഇമാം മത്താഇൽ നിന്നും ഇമാം മുജാഹിദിൽ നിന്നിട്ടും ഇമാം ഇബ്നു അബ്ബാസിൽ നിന്നിട്ടും റളിയല്ലാഹു തആല അൻഹും ഒക്കെ ഈ ഉദ്ധരിച്ചത് ബഹുമാനപ്പെട്ട ഇമാം വാഹിദി തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതാണ്. ഇനി വേറെ അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു അൻസാരികളിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനാണ് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു. മഹാൻ അവർകൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു എന്ത് ഇദാ ഐഖല റജുലു അഹ്ലഹു ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി തഹജ്ജുദിനെ അങ്ങനെ ഫസല്ലയാ അങ്ങനെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു എത്രയെന്ന് പറയുന്നത് ഔ സല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് സല്ലയാ എന്ന ജീവചനമായിട്ടാണോ സ്വല്ല എന്ന് ഏകവചനമായിട്ടാണോ എന്ന് രണ്ടഭിപ്രായം രീവായത്ത് പിന്നീട് വന്ന റാവികൾക്ക് വന്ന സംശയം. രണ്ടായാലും ആശയത്തിന് മാറ്റമൊന്നുമില്ല. ഈ രണ്ടുപേരും ഭാര്യ ഭർത്താവ് എഴുന്നേറ്റു എന്നിട്ട് ഭാര്യയെ വിളിച്ചുണർത്തി രണ്ടാളും നിസ്കരിച്ചു. അല്ലെങ്കിൽ ഇനി പറയുന്നത് ഭാര്യയെ വിളിച്ചോ ആദ്യം ഉണർന്നു അവള് ഭർത്താവിനെ വിളിച്ചുണർത്തി അങ്ങനെ രണ്ടാളും നിസ്കരിച്ചു. എന്നാൽ കുത്തിബ ധാരാളം ദിക്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരിൽ അവരെ രേഖപ്പെടുത്തപ്പെടും. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് തഹജ്ജുദ് സമയം. പ്രപഞ്ചമാകെ ശാന്തമായി അടങ്ങി നിൽക്കുകയും ആളുകളെല്ലാം സുഖനിദ്രയിലാണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന് ഭയപ്പെട്ട് എഴുന്നേറ്റ് സ്വന്തം നിസ്കരിക്കുക മാത്രമല്ല തന്റെ ജീവിതത്തിന്റെ പാതിയാവുന്ന ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ചുണർത്തി അവരും കൂടി അള്ളാഹുവിന് രണ്ടറക്കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് പറഞ്ഞ മറ്റേ വേണ്ടെന്നല്ല. അഞ്ചോത്ത് ഫർദ്സ്കാരവും അതിന്റെ മുമ്പും പിമ്പും ഉള്ള സുന്നത്തുകളും ദിക്റുകളും പാലിച്ചാൽ തന്നെ ആകും. ഇത് പ്രധാനമാണ്. കാരണം അത് ചെയ്യാത്തവർ പിന്നെ ചെയ്യൂലല്ലോ. അതിലൊക്കെ പ്രയാസമല്ലേ. ഇതും കൂടി ചെയ്താൽ അതിന്റെ പുറമേ അപ്പൊ കുറെ കൂടി. ഹദീസുൽ മഷൂർ ഈ ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ് അവരെ മക്കളുടെ ഇടയിൽ. റവാഹു അബൂദാവൂദ സുനനിൽപ്പെട്ട ഇമാം അബൂദാവൂദ് ഇമാം നസായി ഇമാം ഇബ്നു മാജ ഈ മൂന്ന് മഹാന്മാരും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഫീ സുനനിഹിം അബൂദാവൂദിന്റെ സുനനിലും നസായിയുടെ സുനനിലും ഇബ്നു മാജയുടെ സുനനിലും. അപ്പൊ പ്രസിദ്ധമായ ഹദീസ് അനുസരിച്ച് അപ്പൊ ജീവിതത്തിൽ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയൽ മാത്രം അല്ല ദിക്ര്, മറിച്ച് ദിക്ര് എന്ന് പറയുന്നത് ഫർദും സുന്നത്തുമായ ഇബാദത്തുകൾ ചെയ്യുക, ഹറാമും കറാമത്തുമായ കാര്യങ്ങൾ വെടിയുക, എന്നിട്ട് കൽപ്പിക്കപ്പെട്ട ദിക്റുകൾ നാവ് കൊണ്ട് ചെല്ലുന്നതിന്റെ പരമാവധി ചെല്ലുക, ഇതൊക്കെ ദിക്റുകളാണ്. ഏതായാലും അല്ലാഹു തആല വദാകിരീനല്ലാഹ കസീറ വദാകിറാത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.